അഞ്ചാമത്തെ സുവിശേഷം എന്ന് പ്രകീർത്തിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഇസയാസ് പ്രവാചകന്റെ ഗ്രന്ഥം. വിശുദ്ധ ജെറോം പറയും, ഇസയാസിനെ ഒരു പ്രവാചകൻ എന്നല്ല സുവിശേഷകൻ എന്ന് തന്നെ വിളിക്കണം. കാരണം ക്രിസ്തു രഹസ്യങ്ങളെയും സഭയെയും അത്രമേൽ ഭംഗിയായി അവതരിപ്പിക്കുന്നത് വഴി അവൻ പ്രവചിക്കുകയാണെന്ന് തോന്നില്ല, കൺകണ്ട സത്യങ്ങളെ വിവരിക്കുകയാണെന്നേ നമുക്ക് തോന്നുന്നു. ദൈവവചനം ഒരിക്കലും ചുരുട്ടി മടക്കി മാറ്റിവെക്കാനാവില്ല. അത് ഓരോ കാലങ്ങളെയും പുതുതായി നമുക്ക് വ്യാഖ്യാനിച്ച് ദൈവേഷ്ടം വെളിവാക്കി തരുന്നു. ഇന്ന് ഇസയാസ് പ്രവാചകന്റെ ഗ്രന്ഥത്തിലെ പ്രത്യാശയുടെ പാഠഭാഗങ്ങളായി അറിയപ്പെടുന്ന ഭാഗത്തു നിന്നാണ്. പ്രത്യാശ സവിശേഷ പരാമർശം അർഹിക്കുന്ന ഒരു പുണ്യമാണ്. എല്ലാ പുണ്യങ്ങളെയും പോലെ രണ്ട് വിപരീതങ്ങളിലേക്ക് വീഴാതെ നടുഭാഗത്തു നിൽക്കുന്നു പ്രത്യാശയും. വെർച്യൂ സ്റ്റാൻസ് ഇൻ ദ മിഡിൽ. പ്രത്യാശയുടെ ഏറ്റവും പ്രസിദ്ധമായ വിപരീതം ഡിസ്പെയർ അഥവാ നിരാശയാണ്. ഒന്നും ചെയ്തിട്ട് രക്ഷയില്ല എന്നത് ആവർത്തിക്കും. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത എന്നാൽ വളരെ അപകടകാരിയായ ഒരു വിപരീതമുണ്ട് മറുകരയിൽ. പ്രസംപ്ഷൻ അഥവാ ഗർവിഷ്ഠമായ വ്യർത്ഥബോധം. ഇനിയൊന്നും നേടാനില്ല, എല്ലാം തികഞ്ഞു എന്ന ചിന്ത. ഇന്ന് ഇസയാസ് 58-ാം അധ്യായം ഇത് വിവരിക്കുന്നു. ദൈവത്തിന് മുൻപിൽ തങ്ങളുടെ ഭക്തകൃത്യങ്ങളുടെ പട്ടിക നിരത്തി വിലപേശി ദൈവത്തെ ചോദ്യം ചെയ്യുന്ന മനുഷ്യർ. ദൈവത്തെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല കേട്ടോ. അകൃത്യങ്ങൾ നമ്മെയും ദൈവത്തെയും അകറ്റുമെന്ന് ഇസയാസ് 59:2, സങ്കീർത്തനം 15 എന്നിവ വായിച്ചാൽ അറിയാം. അനീതി തുടച്ചു മാറ്റിയില്ലെങ്കിൽ നോമ്പും പ്രാർത്ഥനയും ദൈവം ചെവിക്കൊള്ളില്ല. മണവാളൻ കൂടെ ഉണ്ടാകുന്നതാണ് പ്രധാനം. ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലയോ എന്നത് പിന്നെയുള്ള കാര്യമല്ലേ.